ദൈവത്തിന് സ്തുതി. യേശുവിൽ പ്രിയ സഹോദരരെ, അഷ്ടഭാഗ്യങ്ങളെപ്പറ്റിയുള്ള ധ്യാനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അഞ്ചാമത്തെ അഷ്ടഭാഗ്യം മത്തായിയുടെ സുവിശേഷം 5:7 വാക്യത്തിൽ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ, കാരുണ്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണ് കാരുണ്യം. മറ്റുള്ളവരുടെ നന്മയ്ക്കായി സ്വയം മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്കായി മറ്റുള്ളവർക്ക് സ്വയം ദാനമാകുന്നതാണ് കാരുണ്യം എന്ന് പറയുന്നത്. അനന്ത കാരുണ്യമാണ് ദൈവം. 136 സങ്കീർത്തനം ദൈവത്തിൻ്റെ കാരുണ്യത്തെ വർണ്ണിക്കുന്ന ഒരു സുന്ദരമായ കീർത്തനമാണ്. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ദൈവം കാണിച്ച കാരുണ്യം വർണ്ണിക്കുന്ന ഒരു കീർത്തനം. അതിൻ്റെ ആദ്യത്തെ 9 ദൈവം കാരുണ്യം പ്രകടിപ്പിച്ചത് ഒന്നാമതായിട്ട് തൻ്റെ സൃഷ്ടിയിലൂടെയാണ്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു തൻ്റെ സൗഭാഗ്യത്തിൽ നമ്മെ പങ്കുചേർക്കാനായിട്ട്. നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. നമുക്കാവശ്യമായിട്ടുള്ളതെല്ലാം അവിടെ ക്രമീകരിച്ചുകൊണ്ട് മനോഹരമായ ഈ പ്രപഞ്ചത്തെ ദൈവം നമുക്കായി സൃഷ്ടിച്ചു തന്നു. ഇതാണ് ആദ്യത്തെ 9 സങ്കീർത്തകൻ വർണ്ണിക്കുന്നത്. ഓരോ കാര്യവും പറയുന്നതിൻ്റെ അവസാനം അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന പ്രതിവചനമുണ്ട്. 2 സങ്കീർത്തനത്തിൻ്റെ 2 ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട് എങ്ങനെ അവരെ രക്ഷിച്ചു എന്നതാണ് വർണ്ണിക്കുന്നത്. ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ അവരെ നയിച്ച ആ കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പ്രകീർത്തിക്കുന്നു സങ്കീർത്തകൻ. അവസാനമായിട്ട് അവിടുത്തെ കാരുണ്യം പ്രകടിപ്പിച്ചത് അവർക്ക് വാഗ്ദത്ത ഭൂമി, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമി അവർക്ക് നൽകിക്കൊണ്ട്. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച കാരുണ്യം എല്ലാവരിലേക്കും ചൊരിയുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ ഇസ്രായേലായ ഇസ്രായേലിലേക്ക് ഈ പഴയ ഇസ്രായേലിൽ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ആത്മീയ തലത്തിൽ നമുക്ക് അവിടുന്ന് നൽകി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെ അവിടുന്ന് സൃഷ്ടിച്ചു നമ്മോടുള്ള സ്നേഹത്തെ പ്രതി. അതുപോലെ തന്നെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നമ്മളെ മോചിപ്പിക്കുവാൻ ദൈവം തൻ്റെ ദൈവമഹത്വമെല്ലാം മാറ്റിവെച്ച് സ്വയം ശൂന്യവൽക്കരിച്ച് മനുഷ്യനായി അവതരിച്ച് നമ്മിൽ ഒരുവനായി തീർന്നു. നമ്മുടെ സുഖദുഃഖങ്ങളിലെല്ലാം പങ്കുചേർന്നുകൊണ്ട് മനുഷ്യാവതാരം, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിൻ്റെ വലിയ ഒരു പ്രകടനമാണ്. 2 നമ്മുടെ പാപങ്ങളും പാപഫലങ്ങളും അവിടുന്ന് തൻ്റെ മേലേറ്റെടുത്തുകൊണ്ട് പാപപരിഹാര ബലിയായി തീർന്നു. അവിടുത്തെ അമൂല്യ രക്തത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് കഴുകി നീക്കി, എല്ലാം തുടച്ചു നീക്കി, ഇനി ഓർക്കുക പോലുമില്ല. അവിടുന്ന് നമ്മെ ദൈവത്തോട്, പിതാവിനോട് അനുരഞ്ജനപ്പെടുത്തി. പോരാ, തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് തൻ്റെ സ്വഭാവത്തിൽ നമ്മളെ പങ്കുചേർത്തുകൊണ്ട് നമ്മെ ദൈവമക്കളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർത്തു. ഇതിലൂടെയെല്ലാം ദൈവം നമ്മോട് വലിയ കാരുണ്യം
അതിലില്ലാത്ത കാരുണ്യം നമ്മോട് അവിടുന്ന് കാണിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമായ ഈ കാരുണ്യം നമുക്കുണ്ടാകണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആ സ്വഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവ മക്കളായി തീരുന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഈ ദൈവത്തിൻ്റെ ആ കാരുണ്യം നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവ മക്കളായി തീരുന്നത്, അത്യുന്നതിൻ്റെ പുത്രന്മാരായി തീരുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കർത്താവ് അവിടെ ലൂക്കാസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. തൻ്റെ സ്വഭാവം നമുക്കുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് വളരെ കോൺക്രീറ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപമയാണ് നല്ല സമറായക്കാരൻ്റെ ഉപമ. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞ ഉപമ. ആ നല്ല സമറായക്കാരൻ സ്വയം മറന്ന് ആ വീണുകിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് അവൻ താതാത്മ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിച്ചെന്ന് അവനെ പരിചരിക്കുകയും ഉദ്ധരിക്കുകയും അവനെ സുരക്ഷിതനാക്കുകയും ചെയ്യുന്ന ആ സംഭവം, ആ കഥ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവസാനം പറയുന്നത് ശിഷ്യൻ അതുപോലെ നമ്മൾ കരുണയുള്ളവരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനോട് ആരാണ് കരുണ കാണിച്ചത്? ആ ധന നല്ല സമറിയക്കാരൻ. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കരുണ കാണിക്കുന്നവർക്കാണ് ദൈവരാജ്യം അവകാശമായിട്ടുള്ളതെന്ന് അന്ത്യവിധിയുടെ അവസരത്തിൽ നമ്മൾ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. അന്ത്യവിധിയെപ്പറ്റി പറയുന്നിടത്ത് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്തവർക്കാണ് ആ തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവരായിട്ട് അവിടെ കാണുന്നത്. ഇനിയും ഈ കാരുണ്യത്തിൻ്റെ പരകോടി, ദൈവം നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ചു എന്നതിലാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അവിടെയാണ് പ്രകടമാകുന്നത്. നമ്മൾ അനർഹരായ നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് സ്വന്തം ജീവൻ നൽകി നമുക്ക് ജീവൻ തന്നതിൽ ആണ് ആ കാരുണ്യത്തിൻ്റെ പരകോടി നമ്മൾ കാണുന്നത്. ഇതുപോലെ നമ്മൾ നമ്മോട് തെറ്റു ചെയ്യുന്നവരോട്, നമ്മുടെ ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് നന്മ ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്, കാരുണ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നതെന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. അങ്ങനെ കാരുണ്യം കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കരുണ ലഭിക്കുകയുള്ളൂ എന്നതും കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന ജപം നമ്മെ പഠിപ്പിച്ചതിന് ശേഷം 5 മുതലുള്ള വാക്യങ്ങൾ അവസാനം, ആ പ്രാർത്ഥനയുടെ അവസാനവും ഒരു വാക്യത്തിന് മാത്രം ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. എന്താണ്? ഞങ്ങളുടെ തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന ആ വാക്യത്തിന് മാത്രം ഒരു വ്യാഖ്യാനം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ തെറ്റുകാരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ഈ സത്യം കുറേ കൂടി വിശദീകരിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ആ 2 കടക്കാരുടെ ഉപമയിലൂടെ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. ആ 2 കടക്കാരിൽ ആ ദുഷ്ടനായ കടക്കാരൻ തൻ്റെ ശത്രു തൻ്റെ അയൽക്കാരനോട് ക്ഷമിക്കാതെ അവനെ പീഡിപ്പിച്ച ആ ദുഷ്ടനായ കടക്കാരൻ, അവന് ക്ഷമ കിട്ടിയില്ല. അപ്പോൾ നാം ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമ കിട്ടുകയുള്ളൂ.
ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥയുള്ളതാണെന്ന് ചിന്തിക്കരുത്. ദൈവം എല്ലാവരിലേക്കും തൻ്റെ കരുണ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു, ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരേപോലെ. പക്ഷേ അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കരുണയുള്ളവരാണ്, ഹൃദയത്തുറവിയുള്ളവരാകണം. കരുണയില്ലാത്തവൻ, ഹൃദയത്തുറവിയില്ലാത്തവനാ, സഹോദരനെതിരെ ഹൃദയമടഞ്ഞവനാണ്, അവൻ ദൈവത്തിനെതിരെയും ഹൃദയമടഞ്ഞവനാണ്, അവനിലേക്ക് കൃപ ഒഴുകുകയില്ല. അതുകൊണ്ടാണ് അവന് കൃപ കരുണ ലഭിക്കാത്തത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങളെന്നും എപ്പോഴും അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നിരവധിയായി ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകൾക്കും എതിരെ അവിടുന്ന് സഹിഷ്ണുത കാണിക്കുകയും അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്നവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അങ്ങയുടെ കരുണ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ആവുകയുള്ളല്ലോ. കർത്താവേ, ആ അങ്ങനെ കരുണയുള്ള അലിവുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ.